അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടത് മുതലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ തോന്നിയിട്ടാണ് വീണ്ടും മൈക്ക് എടുത്തത്. അദ്ദേഹത്തിന് ആദ്യം ഏഷ്യാനെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത്, ഗായകനായിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഈ അടുത്ത സമയത്ത് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ അതിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ശരിക്കും നിങ്ങൾ പാടാനാണോ വന്നത്? അപ്പൊ ആള് പറഞ്ഞു, പാടാനല്ല പാടിപ്പിക്കാനാണ് ഞാൻ വന്നത്. ശരിയായി. പിന്നീട് അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായി. ആദ്യ പാട്ട് പപ്പേട്ടൻ്റെ ആ പടത്തിലെ പാട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത മനോഹരമായ പൂമുത്തോളെ എന്ന ആ ഗാനം. അതില് ഇന്നാണ് ആ ലിറിക്സ് എഴുതിയ വ്യക്തിയെ ഞാൻ കാണുന്നത്. ഞാൻ അജീഷ് ദാസ്. ആ വരികൾ അദ്ദേഹം ആ സമയത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ വായിക്കാനിടയായി. ആ എന്താ, അദ്ദേഹം ഒരു കടയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം വിൽക്കാനായിട്ട് ഒരു കടയിൽ ചെല്ലുകയും അപ്പോൾ അവിടെ നിന്ന കടക്കാരന് എന്തോ ഡൗട്ട് അടിച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയി വൈഫിനെയും അദ്ദേഹത്തിൻ്റെ മോളെയും കൂടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെയാണ് ആ കാശ് അദ്ദേഹം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അന്നൊക്കെ എന്തോ കാശിൻ്റെ അത്യാവശ്യത്തിലായിരുന്നു. ഒരു പക്ഷെ ആ ഒരു വേദന എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം പൂമുത്തോളെ എന്ന ആ ഒരു വരി മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയത്. എന്തായാലും ഐ ലൈക്ക് യു, ഐ ലവ് യു, മനോഹരമായിട്ടുള്ള വരികളായിരുന്നു. അതുപോലുള്ള വരികൾ ഈ സിനിമയിലും ഉണ്ട്. അപ്പോൾ ആ ഗാനം ഇവിടെ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് അദ്ദേഹം ഇതിൽ പാട്ടെഴുതിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ അത് ഫേസ്ബുക്ക് അതൊന്ന് എടുത്ത് മാറ്റുകയും ചെയ്തു. അത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും പേഴ്സണലായിട്ട് എന്നോട് പറയണം, അത് എനിക്കെങ്കിലും ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളുടെ സിനിമയിൽ നിന്ന് സോങ് ഈ ഒരു 7 മണി സമയത്ത് റിലീസായി. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ കാണണം. ഒപ്പം 10 വളവ് മെയ് 13 തിയേറ്ററിൽ റിലീസാവാണ്. ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതൊരു ഫാമിലി ത്രില്ലർ മൂവിയാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സിനിമ ഓരോ ഇമോഷനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഇമോഷൻ നിങ്ങൾക്ക് കണക്റ്റ് ആവുമെന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ വിശ്വാസമുണ്ട്. നിങ്ങളാരും നിരാശപ്പെടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. സോ എല്ലാവരും 10 വളവ് മെയ് 13 നിങ്ങളുടെ ഫാമിലിയോടൊപ്പം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.